ഹായ് എവരിവൺ, ഞാൻ സൂര്യ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പണം ചോദിച്ച വർഷ എന്ന് പറയുന്ന ഒരു യുവതിയുടെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. സമൂഹ മാധ്യമങ്ങളിലൂടെയും ന്യൂസ് ചാനലിലൊക്കെ തന്നെ ആ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും മലയാളികളെല്ലാവരും നല്ലവണ്ണം അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് 50 ലക്ഷത്തിന് മേതയാണ് അവർക്ക് അക്കൗണ്ടിൽ വന്ന കാശ്. ഓൾമോസ്റ്റ് ഒരു കോടിയോളം കാശ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതേ വർഷ വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. എന്തിനാന്നല്ലേ, അതായത് അന്ന് തന്നെ സഹായിച്ചവരെ തന്നെ വീണ്ടും ഈ ഒരു പണത്തിൻ്റെ കാര്യത്തെ ചൊല്ലി വീണ്ടും ഭീഷണിയായി വന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഒരു വർഷയുടെ വീഡിയോയിലുള്ള വസ്തുത? ചാരിറ്റി പ്രവർത്തനത്തിന് സഹായിച്ച ഇതേ ആൾക്കാർ വീണ്ടും വർഷയെ ഭീഷണിപ്പെടുത്തുകയാണോ? ഈ കാര്യങ്ങളാണ് നമ്മളിന്ന് വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് വർഷയുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതിൽ വർഷ പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ഈ ഒരു സാജൻ കെച്ചേരി എന്ന് പറയുന്ന ഒരാളെ ഉദ്ധരിച്ചുകൊണ്ടാണ് വർഷ ഈ വീഡിയോ പറയുന്നത്. അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് വർഷ ഈ കാശൊന്നും തരുന്നില്ല അല്ലെങ്കിൽ വിനിയോഗിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വർഷയ്ക്കെതിരെ ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു സാജൻ കെച്ചേരി എന്ന് പറയുന്ന ഒരു ചാരിറ്റി പ്രവർത്തകൻ. ഇയാൾക്കുള്ള ഈ ഒരു സാജൻ കെച്ചേരിക്കുള്ള ഒരു മറുപടി എന്നോണമാണ് വർഷ ഈ ഒരു വീഡിയോ വളരെ കരഞ്ഞുകൊണ്ടൊക്കെ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ നിരവധി കാര്യങ്ങൾ വർഷ പറയുന്നുണ്ട് ഈ കാശിനെ കുറിച്ച് തന്നെ. അതായത് കാശ് വിനിയോഗിക്കുന്നില്ല, പുറത്തു കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിന് വർഷ പറയുന്നുണ്ട്. അതായത് ഗോപിക എന്ന് പറഞ്ഞൊരു യുവതി കോമ സ്റ്റേജിലൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് പോലും ഈ അമൃത ഒരു ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു ഒരു ചികിത്സയ്ക്കൊക്കെ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനിയും, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ, ഇനി ഫസ്റ്റ് ചെക്കപ്പ് പോലും ഇനി ആയില്ല. ഇനിയും ഒരു 3 മാസം കാലത്തോളം ഇവിടെ കൊച്ചിയിൽ തന്നെ ഇവർ അമ്മയ്ക്കും മോൾക്കും ഇവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും എന്തൊക്കെ ചിലവുകൾ വരുന്ന അറിയില്ല. അതുകൊണ്ട് ഒരു മിനിമം 3 മാസമെങ്കിലും വേണം, അതിനുശേഷം ബാക്കി വരുന്ന തുക ഞാൻ തരാം എന്നുള്ള രീതിയിലാണ് വർഷ വീഡിയോയിൽ പറയുന്നത്. അതായത് അവർ ഈ ചാരിറ്റി പ്രവർത്തകരോട് പറഞ്ഞു എന്നുള്ള രീതിയിൽ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഭീഷണികളാണ് ഇവർ മുഴക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് കാശ് കിട്ടാൻ വേണ്ടി എന്നാണ് വർഷ വീണ്ടും റിപ്പീറ്റ് ചെയ്തായിട്ട് പറയുന്നത്. അതായത് ഈ സാജൻ കച്ചേരിയും തൻ്റെ ചാരിറ്റി ഒരു ചാരിറ്റിയിലുള്ള മറ്റ് പ്രവർത്തകരും ഇവരെന്താണ് ഇവർ റിക്വസ്റ്റ് ചെയ്ത് വെച്ചാൽ മറ്റ്, അതായത് ചികിത്സയ്ക്ക് വേണ്ട കാശുകളെടുത്ത് മറ്റ് കാശ് ഒരു ജോയിൻ്റ് അക്കൗണ്ട് എന്നുള്ള രീതി, അതായത് തനിക്കും വർഷയ്ക്കും രണ്ടുപേർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ട്, അത് ജോയിൻ്റ് അക്കൗണ്ട് ആണല്ലോ, ഇന്ന രീതിയിലൊന്ന് മാറ്റണം, ആ അക്കൗണ്ടിനെ മാറ്റണം, അതിന് ഞങ്ങൾ സഹായിക്കണം എന്നുള്ള രീതിയിൽ ഇവർ താമസിക്കണം. അതായത് ഇവിടെ പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ്, ഇങ്ങോട്ട് വരികയായിരുന്നു, അതിന് വരാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ഇവരെ പറഞ്ഞയച്ചു ഇതെന്തൊക്കെയോ വലിയ ഗുണ്ടകളെ പറഞ്ഞു വെച്ചു എന്നുള്ള രീതിയിലെ പരസ്പരമുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഇവർ പറയുന്നുണ്ട്. എന്നാലും ഇവർ പറയുന്നത് അത് ഗുണ്ട സംഘമൊന്നുമല്ല എന്നാണ്. എന്തായാലും ഇവർ ഈ ജോയിൻ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കാശ് ഇവരുടെ ഒരു മറ്റുള്ള രോഗികൾക്ക് ആവശ്യമുണ്ട്, അതിനുവേണ്ടി ഉപയോഗിക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ ചോദിച്ചത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇവരിപ്പോൾ വർഷ പറയുന്നത് ഒരു 3-4 മാസം സമയം മാത്രം, ബാക്കിയുള്ള തുക ഞാൻ എന്തായാലും തരാം. ഇവർ ഒരു വീഡിയോയിലൂടെ ആൾക്കാരോടൊക്കെ ചോദിക്കുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. എന്തായാലും മൊത്തത്തിൽ രക്ഷകരായി വന്നൊരു കാലന്മാരായി മാറി എന്നുള്ള രീതിയിലാണ് വർഷ പറയുന്നത്. ഫുൾ ടോർച്ചർ എന്നാണ് പറയുന്നത്, വലിയ രീതിയിലുള്ള ഭീഷണി. ഡെയിലി അത്രത്തോളം റെസ്റ്റ് വേണ്ട ഒരു സമയത്തോളം കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. സാജൻ ചേട്ടൻ പറഞ്ഞു ഇതുപോലെ വർഷയ്ക്കാണ് വിളിക്കേണ്ടത് കാശ് തരുമെന്ന്. ഇങ്ങനെ അതുമാത്രമല്ല മറ്റുള്ള ഭീഷണികളും വരുന്നുണ്ട് വലിയ വലിയ കാര്യത്തിൽ. അതായത് ഇവരുടെ കുടുംബത്തെ പോലും ഇവരുടെ ചേച്ചിക്കൊക്കെ വലിയ ഭീഷണികളായി മാറുന്നുണ്ട്. ഇങ്ങനത്തെ വലിയൊരു ടോർച്ചറായി മാറി എന്നാണ് വർഷ കുറ്റം ആരും. എന്തായാലും വർഷ പറയുന്നത് ഇത്രയും വിവാദങ്ങളും ഇങ്ങനത്തെ ഒരു ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് പകരമായിട്ട് അമ്മ കൈവിട്ടു പോയിരുന്നാൽ പോലും ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല എന്നാണ്. അത്രത്തോളം ടോർച്ചറാണ് അവർ അനുഭവിച്ചു വരുന്നത്. ഇതിൽ ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ചാരിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ ആദ്യമായിട്ടൊന്നുമല്ല നമ്മുടെ നാട്ടിൽ, നമുക്ക് അറിയുന്ന തന്നെ ഇതിന് മുന്നും പല വിവാദങ്ങളും ആരോപണങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ തന്നെ പ്രധാനമായിട്ട് എല്ലാവരും ആവശ്യപ്പെട്ട അല്ലെങ്കിൽ നിർദ്ദേശിച്ച ഒരു കാര്യങ്ങളുണ്ടായിരുന്നു, അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇത് കൊണ്ടുവരണം, ഇങ്ങനത്തെ ഓൺലൈൻ ചാരിറ്റി കാര്യങ്ങൾ ഒരു ഓഡിറ്റിംഗ് നടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള പല നിർദ്ദേശങ്ങളും. പക്ഷേ ഇതൊക്കെ എത്രത്തോളം നടന്നിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ഐഡിയ എന്തായാലും നമുക്കിപ്പോൾ ഇല്ല. ഇപ്പോൾ രണ്ടാമത്തൊരു കാര്യം, ഈ ഒരു വർഷം ഇട്ട ഈ ഒരു വീഡിയോ, ഇപ്പോൾ ഒരു പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഇട്ട ഈ ഒരു വീഡിയോന് താഴെ വലിയ രീതിയിലുള്ള ഒരു സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് എന്ന് വേണം നമുക്കറിയാം. അതായത് ചില നന്മ മരങ്ങളുടെ സപ്പോർട്ടേഴ്സാണ് ഇത്രത്തോളം വലിയ പ്രശ്നങ്ങളാക്കി അത് മാറ്റുന്നത്, വലിയ അസഭ്യ വാക്കുകളൊക്കെ തന്നെ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാക്കി മാറ്റുന്നുണ്ട് ആ പോസ്റ്റിന് താഴെ. ഇപ്പോൾ നമുക്ക് ഇതിൽ കാണേണ്ട ഒരു വസ്തുത ഉണ്ട്, അതായത് ഇപ്പോൾ ഇവർക്ക് കിട്ടിയ ഈ കാശൊക്കെ തന്നെ, അതായത് ഇവരുടെ ഒരു നിസ്സഹായ അവസ്ഥ അല്ലെങ്കിൽ ഇവരുടെ ഒരു സാഹചര്യം മനസ്സിലാക്കി ആൾക്കാർ കൊടുത്ത കാശല്ല ഇത്, അതായത് ബഹുഭൂരിപക്ഷം ആൾക്കാരും. പക്ഷേ ഇതിലെ വേറൊരു വസ്തുത എന്ന് പറയുന്നത് ഇത് ഷെയർ ചെയ്ത അല്ലെങ്കിൽ ഇതിന് മീഡിയമായി പ്രവർത്തിച്ച സാജൻ കച്ചേരിയും അല്ലെങ്കിൽ ഫിറോസ് കുന്നും പറമ്പിൽ ഇങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ തന്നെ വീഡിയോസ് കണ്ടിട്ടാണ്, അതായത് ഇവർ കാരണമാണ് ഇത്രത്തോളം ആൾക്കാർ ഈ വീഡിയോ കണ്ടിരിക്കുന്നത്, അത് തീർച്ചയായും അതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് അവർക്കും ആ ഒരു ക്രെഡിറ്റ് എന്തായാലും പോകേണ്ടതായിട്ടുണ്ട്, അതിൽ ഒരു സംശയമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു സംഭവം കിട്ടിയിരിക്കുന്ന ആൾക്കാണ് വർഷക്കാണ് അല്ലെങ്കിൽ വർഷയുടെ ഒരു നിസ്സഹായ അവസ്ഥ കണ്ടിട്ടാണ് ആ ഒരു ജീവിതത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കി
ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇത് തീരുമാനിക്കാൻ കാശ് എന്ത് ചെയ്യണം തീരുമാനിക്കാനുള്ള ഒരു അവകാശം നമ്മൾ വർഷയ്ക്കാണ് കൊടുക്കേണ്ടത്. അതൊരു ജസ്റ്റ് ബി പേഴ്സണൽ, അതിലൊരു ഒരു വേറൊരു ക്രോസ് ക്വസ്റ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്തായാലും കൊടുത്ത ഒരു കാശാണ്. എന്നാലും അവർ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ അത് അവർ മറ്റുള്ളവർക്ക് സഹായം ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെയും ഒരു ആഗ്രഹം. ഇവർ കുറച്ച് ഒരു ഓൾറെഡി എന്തായാലും ഒരു കോമ സ്റ്റേജിലുള്ള കുട്ടികൾക്കൊക്കെ ഒരു സഹായം ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ ഇവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല നമുക്ക് എന്തായാലും ഇവരെ സപ്പോർട്ട് ചെയ്ത് നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ലേ. രണ്ട് പേരുടെയും വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഇവരും നമുക്ക് ടൈമിങ്ങിന് കാശ് കിട്ടിയാലാണല്ലോ നമുക്ക് ഉപയോഗമാവുക, അല്ലെങ്കിൽ പെട്ടെന്ന് പിന്നീട് സഹായിക്കുന്നതുകൊണ്ട് കാര്യമില്ല. സഹായിക്കേണ്ട സമയത്ത് നമുക്ക് സഹായം കിട്ടണം. അതുകൊണ്ട് ഇവർ ചോദിക്കുന്നുണ്ടാകും. പക്ഷേ എന്തായാലും നമുക്കിവിടെ വിവാദമാവുന്നത് ഭീഷണിയുടെ സ്വരത്തിലാണ് ഇവർ പെരുമാറുന്നത് എന്നുള്ളതാണല്ലോ. ഒരു ഒരു യുവതി വന്ന് ഇങ്ങനെ പറയുമ്പോൾ ഒരു വീഡിയോയിൽ നമുക്കിവിടെ മനസ്സിൽ വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ചർച്ചിലോ പള്ളികളിലൊക്കെ പോയിട്ട് നമ്മൾ ഒരു കാശ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ചാരിറ്റബിൾ ആയിട്ട് വല്ല ട്രസ്റ്റിലോ പ്രൈവറ്റ് ട്രസ്റ്റുകൾ ഓരോ ആൾക്കാർ വ്യക്തികൾ നടത്തുന്ന ഈ ട്രസ്റ്റിന് നമ്മൾ കാശ് കൊടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മളൊരു സഹായമെന്ന് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു കഷ്ടത കണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇങ്ങനത്തെ ഒരു അവസരത്തിൽ പെട്ടെന്ന് നാട്ടിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കുറേ കാശുണ്ടല്ലോ, അത് ചാരിറ്റി നല്ലതിന് വേണ്ടി കൊടുത്തല്ലോ, അത് നമുക്ക് എടുക്കാമല്ലോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ എന്തൊക്കെ വിവാദങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമല്ല ഇത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ചാരിറ്റി ആയിട്ട് സഹായത്തിന് കൊടുത്ത കാര്യങ്ങൾ പെട്ടെന്ന് വേറെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുക ചോദിക്കുക പറയുമ്പോൾ ഇതിലൊരു യുക്തി നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്താണെങ്കിലും. പക്ഷേ ഇത് സമാധാനപരമായി ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിതിൽ ഒരു 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 തുക നിശ്ചയിച്ചു കൊണ്ട് ഇതിൽ എത്രത്തോളം ആവശ്യമുള്ളവർക്ക് വരും, അറ്റ്ലീസ്റ്റ് ചെറിയൊരു തുകയെങ്കിലും ഈ ഒരു സമയത്ത് സഹായം ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുമോ, ഇതൊക്കെ തന്നെ സമാധാനപരമായി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അവരോട് ഡിസ്കസ് ചെയ്ത് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ മാറുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മാറുന്നത്. ഇപ്പോൾ ഈ ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന എല്ലാവരും ഇങ്ങനത്തെ ഒരു പ്രശ്നം വിവാദമായി മാറേണ്ട ഒരു ആവശ്യം. എത്രയോ പേര് ചാരിറ്റിയുടെ ഭാഗമായിട്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ചെയ്തു വരുന്നുണ്ട്. അവരൊന്നും ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അത് ആരാണെങ്കിലും ആരും ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറയുന്നില്ല. ആരും വിവാദപരമായി നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, മറ്റുള്ള ആരും നമ്മൾ എടുത്ത് സ്പെസിഫിക് ആയിട്ട് നോക്കുന്നില്ല. എല്ലാവരും ഒരു നല്ല ഉന്നത്തോടു കൂടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ വിവാദം ഉണ്ടാവുക എന്ന് പറയുന്നത് ചില സമയത്ത് സ്വാഭാവികമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു തുക, അതായത് ഒരു വലിയൊരു ലംസമായിട്ടൊരു തുക വരുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടും. ഇപ്പോൾ ഇവിടെയും അത് തന്നെ ആവശ്യമുണ്ട്. ഒരു 18-19 ലക്ഷമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അറിയുന്നത് ഒരു സംഘടനയുടെ പേരിൽ ഒരു 1,60,000 രൂപയൊക്കെ എത്തിയെന്നാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഇതൊരു എൻ്റെ ഒരു സംശയം മാത്രമാണ്, അതായത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഞാൻ അത് കാണുന്നുണ്ടായി. എങ്ങനെയാണ് ഒരു സംഘടനയ്ക്ക് ഇത്രത്തോളം കാശ് അയക്കാൻ പറ്റുന്നത്? നമ്മുടെ ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ഒരു പരിധികളോ ഇങ്ങനത്തെ കാര്യങ്ങളോ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരേണ്ടതല്ല. അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ അനാവശ്യമായ ചോദ്യങ്ങളും വിവാദങ്ങളും ആയത് മാറുന്നത്, ഒരു നല്ല കാര്യത്തിന് അയച്ചതാണെങ്കിൽ പോലും. എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ചർച്ചകളും അല്ലെങ്കിൽ ഒരു നിയമങ്ങളോ ഇങ്ങനത്തെ ഒരു ഒരു ഗൈഡ്ലൈൻസ് ഒക്കെ തന്നെ ഗവൺമെൻറ്റ് ഭാഗത്തും വരേണ്ടതായിട്ടില്ല. അറ്റ്ലീസ്റ്റ് കാര്യങ്ങളൊന്നും ഒരു ഒരു ഇത് വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു വിവാദത്തിൽ അല്ലെങ്കിൽ ഒരു വീഡിയോൻ്റെമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഇതിപ്പോൾ ഒരു കോടിയോളം കാശ് വന്നുകൊണ്ട് വർഷയുടെ കണ്ണ് മഞ്ഞളിച്ചതാണോ, അതോ ഈ ഒരു 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 നിസ്സഹായ അവസ്ഥ മനസ്സിൽ ഒരു ഉപയോഗിച്ചുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇവരെന്തെങ്കിലും തെറ്റായ വഴിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണോ, അല്ലെങ്കിൽ നല്ല ഒരു ഉന്നം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നന്മ പ്രതീക്ഷ ഒരു ആലോചിച്ചുകൊണ്ട് ഇവർ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് സമൂഹ മാധ്യമത്തിലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അനാവശ്യമായി വിവാദം ഉണ്ടാക്കുകയാണോ, എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്താൻ കൂടുതലായിട്ട് നമുക്കിതിനെക്കുറിച്ച് സംവദിക്കാൻ സാധിക്കും. ഒരു ക്ലാരിറ്റി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ വേഗം തന്നെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. Until then, bye from Surya Speak.